ശ്രീ ലവകുമാർ ഒരു ഈ അക്ഷരാഭ്യാസം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ചെറിയൊരു കോണ് മാത്രമാണ് ഒരുപക്ഷെ അക്ഷരാഭ്യാസം വിദ്യാഭ്യാസത്തിലേക്കുള്ള ഒരു ഒരു ചെറിയ വാതിൽ മാത്രമാണ് അതിൻ്റെ പുറത്ത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരുപാട് മാനങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സാമൂഹികമായ ബന്ധം ജീവിതത്തിൻ്റെ തെരുവീഥികളിൽ നിന്ന് നാം പാകപ്പെടുത്തിയെടുക്കുന്ന അനുഭവങ്ങളുടെ സമ്പത്ത് എന്നൊക്കെ പറയാറുള്ളതുപോലെ കുഞ്ഞുങ്ങളുടെ ഈ ഒരു ഒരു സോഷ്യൽ ജീവിതത്തെ സാധ്യമാക്കുന്ന സ്കൂളുകളാണ് അത് നമുക്ക് കുറേ മിസ്സായി ഇപ്പോൾ പ്രവേശനോത്സവം ഒക്കെ കഴിഞ്ഞു എന്ന് സാർ പറഞ്ഞെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അത് മിസ്സാണ് തിരികെ സ്കൂളിലേക്ക് വരുന്നു ശരിയാണ് അതൊരു പോസിറ്റീവ് വീക്ഷണമാണെങ്കിൽ പോലും ഒന്നാം ക്ലാസ് പഠിക്കാതെ രണ്ടാം ക്ലാസ്സിലേക്ക് പോകേണ്ടി വരുന്ന കുട്ടികൾ ഇപ്പോൾ നമുക്കുണ്ടാകുന്നു അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ഈ ചുവടുവെപ്പിൻ്റെ പ്രത്യേകതകൾ പ്രസക്തി എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ അതുപോലെ രക്ഷിതാക്കൾ അധ്യാപകർ ഒക്കെ വളരെയധികം ആഘോഷത്തിലാണ് നാളെ നമ്മുടെ വിദ്യാഭ്യാസ രീതിയെ തുടങ്ങുമ്പോൾ കാരണം പ്രവേശനോത്സവത്തിൻ്റെ ഒരു ഘട്ടമായി മാറിയിരിക്കുന്നു വളരെ വളരെ നല്ല സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് കാരണം എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരുന്ന ഒരു ദിനമാണ് നാളെ വരാൻ പോകുന്നത് ശരിക്കും നീണ്ട ഒന്നര രണ്ട് വർഷ കാലഘട്ടത്തിൽ ഇടയായി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ഒരു ബന്ധം ശരിക്കു പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് മാറി അവർ സ്വയം അധ്യാപകരുടെ മുന്നിലെത്തുന്നു കുട്ടികൾ മറ്റു കുട്ടികളോടൊപ്പം സ്കൂളുകളിലെത്തുന്നു അപ്പോൾ അങ്ങനെ എത്തുന്ന സമ സാഹചര്യങ്ങളിലൊക്കെ തന്നെ കുട്ടികൾ വളരെ സന്തോഷപരമായി ഉല്ലാസഭരിതമായി സ്കൂളിലെത്തുമ്പോൾ അതിൽപരം ഒരു മേന്മ വേറെ എന്താണുള്ളത് കുട്ടികൾ പഠനം എന്ന് പറയുമ്പോൾ ശരിക്ക് സ്കൂളിൽ നിന്ന് അദ്ധ്യാപകർ പറയുന്നത് കേട്ട് പഠിക്കുക മാത്രമല്ല കുട്ടികൾ സ്വയം പഠിക്കുകയും മറ്റ് കുട്ടികളുമായി സംസാരിച്ച് ഉല്ലസിച്ച് ഡിസ്കസ് ചെയ്ത് പഠനം പഠനത്തിൻ്റെ പാതയിലോട്ട് എത്തുമ്പോഴാണ് ശരിക്കും ഒരു പഠിതാവായി മാറുന്നത് ശരിക്കും പഠിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഭാഷയ്ക്കും വലിയൊരു പ്രാധാന്യമുണ്ട് പക്ഷേ ഭാഷയുടെ പ്രാധാന്യം നമുക്ക് ഈ കോവിഡ് സിറ്റുവേഷനിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ കാലഘട്ടത്തിൽ ഹിയറിങ്ങിന് മാത്രമേ ലിസണിങ്ങിന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പക്ഷേ കുട്ടികൾക്ക് സ്വയം സംസാരിക്കുവാനും എഴുതുവാനും വായിക്കുവാനുമുള്ള കഴിവുകളൊന്നും തന്നെ ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അതെല്ലാം മാറി വായിക്കുവാനും എഴുതുവാനും സംസാരിക്കുവാനും കേൾക്കുവാനും ഉള്ള എല്ലാ കഴിവും ഉണ്ടാകുകയാണ് അങ്ങനെ മാത്രമേ വിദ്യാഭ്യാസം അതിൻ്റെ നേർ വഴിക്ക് എത്തുകയുള്ളൂ എൻ്റെ ചുവടു പിടിക്കണമെങ്കിൽ അപ്പോൾ അധ്യാപകർ പഠിപ്പിക്കുന്നു ഇന്നാണെങ്കിൽ അദ്ധ്യാപകർ വളരെ വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി പ്രത്യേകിച്ച് തന്നെ കാരണം കഠിനാധ്വാനികളാണ് നമ്മുടെ അധ്യാപകർ എന്ന് പറയുന്നത് തന്നെ അവർ ഇന്ന് ഈ ഡിജിറ്റൽ യുഗത്തിലോട്ട് വന്നപ്പോൾ ഡിജിറ്റൽ എഡ്യൂക്കേഷനിലോട്ട് വന്നപ്പോൾ ആ മാറി വന്ന കാലഘട്ടത്തെ വളരെ പെട്ടെന്ന് തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികൾക്ക് ഈ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ വഴി അവർക്ക് പല പല കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുവാൻ അധ്യാപകർ അശ്രാന്തം ശ്രമിച്ചു പരിശ്രമിച്ചു അത് വിജയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്ന് സ്കൂൾ തുറക്കാൻ നാളെ സ്കൂൾ തുറക്കുമ്പോൾ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള കുട്ടികൾക്കും പത്തും പന്ത്രണ്ട് ക്ലാസ്സിലുള്ള കുട്ടികൾക്കുമാണ് നാളെ സ്കൂൾ തുറക്കുന്നത് അപ്പോൾ അങ്ങനെ സ്കൂൾ തുറന്നിട്ട് പതിനഞ്ചാം തീയതി ആകുമ്പോൾ എല്ലാ വിഭാഗത്തിലുള്ള കുട്ടികൾക്കും അവിടെ കയറി അവിടെ പ്രവേശിക്കുവാനും സാധിക്കുന്നു അപ്പോൾ ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ ഒട്ടനവധി സംഗതികൾ കുട്ടികളുടെ സുരക്ഷയ്ക്ക് ഉപകരിക്കുന്ന രൂപത്തിലുള്ള ഒട്ടനവധി സംഗ സംഗതികൾ സ്കൂളിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കാരണം കുട്ടികളുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത രൂപത്തിലാണ് സ്കൂളിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും ആസൂത്രണം ചെയ്തിരിക്കുന്നത് അവിടെ തന്നെ എന്ത് എന്തെല്ലാമാണ് കാരണം പല പല ഡിസ്കഷൻസ് നടത്തിയിരുന്നു കൗൺസിൽസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു പി ടി എ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇനിയും നടത്തും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കളക്ടറുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ ഉണ്ടായിട്ടുണ്ടായി എല്ലാ കാര്യങ്ങളും അതുപോലെ എല്ലാ ഫെസിലിറ്റീസും അവിടെ അറേഞ്ച് ചെയ്തു സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ആയിരുന്നാലും ക്ലീനിങ് ഫെസിലിറ്റീസൊക്കെ ആയിരുന്നാലും അതുപോലെ തന്നെ അവിടെ ഒരു പിന്നെ കുട്ടികൾ ഏതെങ്കിലും അസുഖം വന്ന കുട്ടികളാണോന്ന് സം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു റൂം തന്നെ സെപ്പറേറ്റ് ആയിട്ട് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അതുപോലെ രജിസ്റ്റേഴ്സ് ഉണ്ട് ഇതിൽ മെഡിക്കൽ രജിസ്റ്റർ മെഡിക്കൽ രജിസ്റ്റേഴ്സിന് ഇതെല്ലാം രേഖപ്പെടുത്തുന്നു വളരെ കഠിനമായ സംഗതികളെ എല്ലാം സയൻറ്റിഫിക്കായിട്ട് വൺ ബൈ വൺ ആയിട്ട് വ്യത്യാസം വരാതെ ആസൂത്രണം ചെയ്തിട്ടാണ് നാളെ നമ്മുടെ കുട്ടികളെ അങ്ങോട്ട് ക്ഷണിക്കുന്നത് സ്കൂളിലെത്തുന്നത് പാരൻസിന് ഒരു ഉത്കണ്ഠയ്ക്കും ഇതിനകത്ത് വകയില്ല അവരൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല കാരണം എല്ലാം തന്നെ പാരൻസിനെ പോലെ തന്നെയാണ്